ഭാര്യ നമ്മളെ വല്ലാത്ത സങ്കടത്തോടെ പറയിക്കാം, നല്ല തലവേദന. ഓ ഭർത്താവ് പറയാ, ഭർത്താവ് ചില ഭർത്താക്കന്മാര് പറയും തലല്ലൊലുക്ക തലവേദന ഉണ്ടാവുള്ളൂ, അതൊന്നും സാരല്ല. അതിപ്പോ ഇയാള് പറഞ്ഞു തന്നിട്ട് വേണം തലല്ലൊലുക്ക തലവേദന ഉണ്ടാവുള്ളൂ. അപ്പോ അത് പരിഗണിക്കണം, ചെറിയ വേദനയാണെങ്കിൽ അതും പരിഗണിച്ചു. മാഷല്ലാ, എവിടെയാ എവിടെ വേദന, എവിടെ വേദന, സാരല്ല കേട്ടോ, ഇവിടെ വേദന ഉണ്ടോ, ഇവിടെ വേദന ഉണ്ടോ, ആ പെണ്ണിന്റെ ആ പെണ്ണിന്റെ വേദനയില് പോയതെന്ന് തന്നെ അറിയില്ല. നിങ്ങൾ ഭാര്യ മാറി ഇപ്പൊ നിങ്ങളെ മുമ്പിലേക്ക് വരികയാണ്, വയറ് നല്ല വേദനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ കുത്തല്ലേ വേണ്ടത്, ആ വയറ് നിങ്ങൾ തടവി കൊടുക്കാം. മാഷാ അല്ലാ, സാറില്ല കേട്ടോ, ഇവിടെ വേദന, അല്ലാ സാറില്ല, അത് മതി, അത് മതി. പിന്നെ ഒരു ഡോക്ടറെയും കാണിക്കേണ്ടിട്ടില്ല. ഇനി മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലാണ് പിന്നെ ഇയാൾക്കൊരു പണി കൊടുക്കണം. ഇയാൾ ഇന്റെ കാര്യം തീരെ ശ്രദ്ധിക്കല്ല, ഇയാൾ എല്ലാ ടൈമിലും ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇയാൾക്കൊരു പണി കൊടുക്കണം. പിന്നെ അവർക്ക് വേദന ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് അറിയാൻ തുടങ്ങും. എന്തിന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് മനഃപൂർവ്വം ചെലവുണ്ടാക്കി തരും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിനുള്ള ചാൻസ് ഒരുക്കരുത്. ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് നമ്മളാണ്, നമ്മളാവണം. ഭാര്യക്ക് നമ്മളെക്കാൾ ഒരു വലിയ ഡോക്ടർ ഇല്ല. പ്രിയപ്പെട്ട ഭാര്യ തലവേദനക്കൊന്നും പറഞ്ഞാൽ തലയൊന്നിങ്ങനെ പിടിച്ചെടുത്തിട്ട് ഏയ് ഒന്നിങ്ങനെ പിടിച്ചെടുത്തിട്ട് ബിസ്മില്ല, മടവൂർപ്പാപ്പാക്കൊരു ഫാത്തി ഓതിട്ട് ബിസ്മില്ല പറഞ്ഞു ഓതിക്കൊടുത്താണ്ടല്ലോ മാഷാല്ലാ. പിന്നെ മേലൽക്കാ തലവേദന ജീവിതത്തിൽ വരൂല. ഇത് ഭാര്യ ഇങ്ങനെ പറയുക, തലവേദനക്കുണ്ട്. അപ്പൊ നമ്മൾ പറയാം, ആ അതൊക്കെ സാരല്ല, അതൊക്കെ ഉണ്ടാവും, തല ഉണ്ടാവുമ്പോ പിന്നെ വേദനയൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യമാരെ നിരുത്സാഹപ്പെടുത്തരുത്. ഭാര്യമാരുടെ വാക്കുകൾ കേട്ടുകൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാഷാ അല്ലാ. ഭാര്യയുടെ വേദന, ഭാര്യയുടെ വേദന എന്റെ വേദനയായി കണക്കാക്കുന്നവനാണ് സ്വാലിഹായ ഭർത്താവേ. ഭാര്യമാർക്കൊരു വേദന വരുമ്പോ സ്വന്തം വേദനയെ പോലെ ഇടപെടുന്ന ഭർത്താവാണ്. ഭാര്യക്കൊരു വയറുവേദന വന്നാ, ഭാര്യക്കൊരു തലവേദന വന്നാൽ, കാലുവേദന വന്നാലേ അത് മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ഭർത്താക്കന്മാരില്ലേ എത്രയോ എത്രയോ. രോഗം വന്നിട്ട് പോലും ആ രോഗത്തെ വന്ന് മൈൻഡ് ചെയ്യാതെ ഭാര്യ ഹോസ്പിറ്റലിലേക്ക് പോലും കൊണ്ടുപോവാൻ മടി കാണിക്കുന്ന ഭർത്താക്കന്മാരില്ലേ. നിങ്ങളൊരു നല്ല ഭർത്താവാണോ, നിങ്ങളൊരു നല്ല ഭർത്താവാണോ? നിങ്ങളൊരു ഭർത്താവിന്റെ ദർജയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. ഒരു നല്ല ഭർത്താവിന്റെ അടയാളമാണ് ഭാര്യമാര് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ വാക്കുകൾ കേട്ടുകൊടുക്കാൻ പറ്റുന്നൊരു ഭർത്താവിനെയാണ്. കാര്യങ്ങൾ സാധിപ്പിക്കാനേ മാത്രമല്ല, ആ ഭാര്യമാർക്കുള്ള സങ്കടങ്ങളെ, ആ ഭാര്യമാരനുഭവിക്കുന്ന വേദനകളെ, ആ ഭാര്യമാരനുഭവിക്കുന്ന സങ്കടത്തിന്റെ കനൽകട്ടകൾ അവര് പറയുന്ന സമയത്ത് കേട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ് ഭർത്താവേ നിങ്ങളെ കാണിക്കണം കേട്ടോ. അത് നിങ്ങളിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കിടപ്പറയിലേക്ക് ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ വരുന്ന സമയത്ത് ഇക്കാ എനിക്കൊരു സങ്കടമുണ്ടെന്ന് പറഞ്ഞ് ഭാര്യ തുടങ്ങുമ്പോ ആ സങ്കടം കേൾക്കാതെ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് മൊബൈലിന്റെ അകത്ത് പാട്ട് കേൾക്കുന്ന ഭർത്താക്കന്മാരില്ലേ. ആ പ്രിയപ്പെട്ട ഭാര്യക്ക് പറയാനുള്ള സങ്കടങ്ങൾ കേട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ? അത് ശാപം വേങ്ങിയ കുടുംബത്തിന്റെ ആ ഒരു വലിയ പ്രധാനപ്പെട്ട ഭർത്താവിന്റെ സ്ഥാനം മനസ്സിലാക്കാത്ത ഭർത്താവിന്റെ സ്വഭാവമാണെന്ന് നമ്മളെ മറന്നു പോവണ്ട. അതുകൊണ്ട് ഭാര്യമാരെ സങ്കടം പറയുമ്പോ സങ്കടങ്ങൾ കേൾക്കാൻ മനസ്സ് വേണം ചെറുപ്പക്കാരാ. ഭാര്യമാരെ പരാതി പറയുമ്പോ പരാതി കേൾക്കാനുള്ള മനസ്സ് നമ്മളെ കാണിക്കണം ചെറുപ്പക്കാരാ. അങ്ങനെയാണ് കേട്ടുകൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതങ്ങനെയാണ്. അപ്പൊ ഭാര്യ നമ്മളോട് ഇങ്ങനെ പറയും, എനിക്കൊരു കാര്യം പറയണ്ട്, പറഞ്ഞൂട്, പിന്നൊന്നും പറയണ്ടാവില്ല, പിന്നൊന്നും പറയണ്ടാവില്ല. അപ്പൊ ഭാര്യ ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യം പറയാം, പിന്നെ 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 അങ്ങനെയുള്ളവർ തുടങ്ങുക അല്ലേ. ഭയങ്കര ട്രിക്കാണ്, എനിക്ക് ഭയങ്കര ട്രിക്കാ ഭാര്യമാർക്ക്. ഒരു കാര്യം സാധിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവേ അവരെ തോൽപ്പിക്കാൻ ആരുമില്ല. അതങ്ങനെയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ഒരു കാര്യം സാധിപ്പിച്ചെടുക്കണം എന്നെങ്കിൽ ഭാര്യമാരെ തോൽപ്പിക്കാൻ പറ്റണ ആരുമില്ല. അതങ്ങനെയാണ്, മാഷാല്ലാ. ആയിക്കോട്ടെ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പൊ പറയണത് ഭാര്യമാരിങ്ങനെ പറയിക്ക, പിന്നെ ഒരു സങ്കടം പറയണ്ടല്ലോ, എത്താന്റെ സങ്കടം അവിടെ പറഞ്ഞോട്, പിന്നെ ഒത്തും പറയണ്ടാവില്ല, പിന്നെ ഒന്നും പറയണ്ടാവില്ല. അപ്പൊ അവിടെ ഭർത്താക്കന്മാരെ പറയണതാ, പറ നിന്റെ വിഷമം എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു, ഞാനില്ല ഇവിടെ. അങ്ങനെ ഒരു സപ്പോർട്ട് ആ ഭാര്യക്കുള്ള എല്ലാ വിഷമത്തിൽ
കൂട്ടത്തിലും ഉള്ള ഒരു സെക്യൂരിറ്റി ആയി ഭർത്താക്കന്മാർ മാറണം. അങ്ങനെയാണ് അങ്ങനെയാണ് ഭാര്യയുടെ സങ്കടങ്ങൾ കേട്ടു കൊടുക്കുക എന്നുള്ളത്. സങ്കടങ്ങൾ കേട്ടു കൊടുത്താൽ തന്നെ അവരുടെ രോഗം മാറും. ഇപ്പൊ ദുആവസ്യത്തിനെ ഒരുപാട് ആളുകൾ അവരുടെ വിഷമം പറയാനും സങ്കടം പറയാനും ഇങ്ങനെ വിളിക്കുമ്പോ അതൊക്കെ ഇങ്ങനെ കേട്ടു കൊടുക്കും. അത് പല ആളുകളും പറയും, അതെ നിങ്ങളോട് അറബിനിലാവിലേക്ക് ദുആരക്കാൻ പറഞ്ഞപ്പോ തന്നെ ഇൻഷാല്ലാ സമാധാനമായി. കാരണം എന്താ, അതിങ്ങനെ കേട്ടു കൊടുക്കും. കേട്ടു കൊടുത്തിട്ട് അവർക്ക് അതിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഓരോ വിഷമങ്ങൾ ഇങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ അവരുടെ വിഷമം എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പോംവഴി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ മടവൂർ ശൈഖുനാക്ക് വേണ്ടി ഇത്ര ഫാത്തിഹോദ, ആ വിഷമങ്ങളൊക്കെ തീർന്നോളും. അത് അവർക്ക് പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ ഈ വിഷമം ഇങ്ങനെ കൊണ്ട് നടക്കാണ്. ഇത് പറയാൻ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഭർത്താവാണെങ്കിൽ അതിനും സമ്മതിക്കൂല. അങ്ങനെ ആവരുത്. ഇതൊക്കെ കേൾക്കു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മളെ കാണിച്ചിട്ടില്ലെങ്കിലേ പിന്നെ ആരെങ്കിലും വാട്സപ്പിലൂടെ ഉള്ളുകൂടെ കേറും ഇതൊക്കെ കേൾക്കാൻ ആരെങ്കിലും ഹായ് തുടങ്ങിയിട്ട്. അപ്പൊ പിന്നെ അവര് സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോ പിന്നെ അവരോടായിരിക്കും കാര്യങ്ങൾ പറയാം. പിന്നെ അവസാനം നമ്മൾ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല.